എല്ലാവർക്കും ഫുഡീസ് കാട്ടിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണം. ഞാനിടുന്ന വീഡിയോകൾ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ കുറുമയാണ്. വളരെ ടേസ്റ്റുള്ള ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഈ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി സ്ക്വയർ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്താണിത്. ഇനി വേണ്ടത് ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്, അതും ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളാക്കിയതാണ്. ഒരു സവാള പൊടിയായിട്ട് കുത്തിയരിഞ്ഞത്. ഇനി ഇടുന്നത് ഗ്രീൻ പീസാണ്, ഇത് ഫ്രോസൺ ആണ് കേട്ടോ, ഇതൊരു അരക്കപ്പ്. ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ വേവാനുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെജിറ്റബിൾ മുങ്ങി കിടക്കുന്നതായിരിക്കണം വെള്ളത്തിൻ്റെ കണക്ക്. വെജിറ്റബിൾ എല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിരിക്കണം. ഇതേപോലെ ആ വെള്ളത്തിൻ്റെ ലെവൽ നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതൊരു പകുതി വേവായിട്ടുണ്ട്. ഇത് പകുതി വേവാകുമ്പോഴാണ് നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ കോളിഫ്ലവർ എല്ലാം വെന്ത് പൊടിഞ്ഞു പോകും. അതില്ലാതിരിക്കാനാണ് മറ്റുള്ള വെജിറ്റബിൾ പകുതി ആവണമ്പോൾ ആ സമയത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തണുപ്പായതുകൊണ്ട് കട്ട പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എല്ലാം നന്നായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലോട്ടൊരു 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വരേണ്ട ആവശ്യമുള്ളൂ, ഒരുപാട് ബ്രൗൺ ആവേണ്ട കാര്യമില്ല. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി ഒന്ന് പച്ചപ്പൊക്കെ വിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 2 ടീസ്പൂൺ ആണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം പൊടികളെല്ലാം കൂടി നന്നായിട്ട് എണ്ണയിലൊന്ന് വഴന്ന് നല്ല പോലെ ഒന്ന് മൂത്ത സ്മെല്ലൊക്കെ വരില്ലേ, അത്രയും നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 8-10 കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേവിക്ക് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ ഓഫ് ചെയ്ത് ചൂടാറുന്ന സമയത്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണത്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പിടി തേങ്ങ, അതായത് 1/2 മുറി തേങ്ങയാണ് ഉദ്ദേശിക്കുന്നത്, അത്രയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പാകത്തിന് വെള്ളമൊഴിക്കുക. അരപ്പിന് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെള്ളം മധുരമുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ അരപ്പൊഴിക്കുമ്പോൾ നമുക്ക് ഗ്രേവി ഏകദേശം പാകമാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല കട്ടിക്കുള്ള ഒരു അരപ്പാണ് കേട്ടോ. ഇത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിളും ഈ അരപ്പും കൂടി ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ എത്രത്തോളം ഗ്രേവി ഉണ്ടാവും. ഗ്രേവിയുടെ തിക്കൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചുകൊടുക്കാം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് അതൊന്നും കൂടി ഒന്ന് കഴുകി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് എല്ലായിടത്തും ഒന്ന് ഇളക്കി എല്ലാ വെജിറ്റബിളിൻ്റെ മുകളിലെ അരപ്പൊക്കെ ഒന്ന് എത്തുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മിക്സി കഴുകിയ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ തിക്ക് നോക്കുക, ഗ്രേവിയുടെ തിക്ക് നോക്കിയിട്ട് വേണം വെള്ളം എത്രത്തോളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നോക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ അരപ്പും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ആ ഉപ്പും കൂടി ചേർത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കണം. പിന്നെ അരപ്പൊന്ന് വെന്ത് കിട്ടും വേണ്ടേ. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഇത് അടച്ചു വെക്കുക. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്തിടേ വേണ്ടു. അതിനുവേണ്ടി ഞാൻ ആ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്കൊരു 4 വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് എല്ലാ സമയത്തും ഞങ്ങൾക്കിവിടെ കറിവേപ്പില കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇതിനോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല. വറ്റൻമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കറിവേപ്പില കിട്ടുന്നവർക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റും മണവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാനായിട്ട്. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.